ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കാർമൽ റോഹ കുടുംബാംഗങ്ങളെ, ഇന്ന് മുതൽ നമ്മൾ 50 ദിവസത്തെ നോമ്പാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ഉത്ഥാന തിരുനാൾ ആഘോഷത്തിന്റെ ഒരുക്കമായിട്ട് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ദൈവവചന പാരായണവും വഴി നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്. ഒരു പാപിയുടെ മാനസാന്തരത്തിലെ സ്വർഗം സന്തോഷിക്കുകയാണ്. കാർമൽ റോഹ മിനിസ്ട്രിയിലെ എല്ലാ മക്കളോടും സിസ്റ്ററിനെ പറയാനുള്ളത്, ഇന്ന് മുതൽ മത്സ്യ മാംസ നോമ്പ് ആചരണത്തോടൊപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. ഒരുപക്ഷെ മധുര പലഹാരങ്ങളോടുള്ള ആർത്തിയായിരിക്കാം, മൊബൈലിന്റെ അടിമത്തമായിരിക്കാം, മൊബൈലിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ ഈ ദിവസങ്ങളിലെ മൊബൈൽ ഉപയോഗിക്കുന്നതിലെ വളരെയധികം സൂക്ഷിച്ചും വിശുദ്ധിയുടെ തലത്തിലെ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ തന്നെ അതിനെ സഹായിക്കുന്ന പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ദൈവവചനത്തിന് നമ്മളെ തന്നെ അടിമ വയ്ക്കാം. നമ്മള് ഇപ്പോ 100 ദിവസത്തെ ബൈബിൾ പാരായണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുകയാണ്. ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണമെന്നോ മറ്റ് ചിന്തകളിലേക്കോ തിന്മയുടെ ദൂഷ്യഫലങ്ങളിലേക്കോ പിശാചിന്റെ ഉപദ്രവങ്ങളിലേക്കോ സാത്താന്റെ ആധിപത്യത്തിലേക്കോ ഒന്നും നമ്മുടെ ശ്രദ്ധ തിരിയുകയില്ല. ദൈവവചന പാരായണത്തിന് വലിയ ശക്തിയുണ്ട്. അടുത്തതായിട്ട് ഈ കാലഘട്ടത്തിലെ മഹാമാരിയുടെ വലിയ ആധിപത്യം മൂലം പ്രതിരോധ ശക്തി കൂട്ടുവാനായിട്ട് മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിക്കാൻ പാടില്ല, നന്നായി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വെക്കണമെന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ സ്വരമാണ്. സിസ്റ്ററിടത്ത് തപസ് ധ്യാനം കൊടുക്കാനായിട്ട് പോയി. അവിടെ പോയപ്പോൾ അവിടെയുള്ള പലരും ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, PhD പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, എപ്പോഴും പഠിക്കണം, എപ്പോഴും അതിന് മാത്രമായിരിക്കണം ശ്രദ്ധ. അതുകൊണ്ട് എന്നാലേ പറഞ്ഞ കാലയളവിലെ PhD പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം ലോകത്തിന്റേതായ സ്വരങ്ങൾ ആ സിസ്റ്ററുടെ ബ്രെയിനിൽ രേഖപ്പെടുത്തി. ആ സിസ്റ്റർ അതില് ആ സമയത്താണ് സിസ്റ്റർ തപസ് 3 ദിവസത്തെ തപസ് ധ്യാനം കൊടുക്കാനായിട്ട് കയറിച്ചിരുന്നത്. അപ്പൊ സിസ്റ്ററിനോടും ഭയങ്കരമായിട്ട് പറഞ്ഞു, ഇങ്ങനെ പഠനത്തിന് വേണ്ടി ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അസ്വസ്ഥത ഇല്ലാത്ത വിധത്തിലുള്ള സ്തുതിപ്പും കാര്യങ്ങളും ആദ്യം സിസ്റ്ററിനൊന്നും മനസ്സിലായില്ല. എങ്കിലും നമ്മളെ കർത്താവ് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൗത്യം 3 ദിവസം കൊണ്ട് പൂർണമായി ചെയ്ത് തിരിച്ചു പോരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ PhD പഠനം ചെയ്യുന്ന സിസ്റ്റർ ഓടി വന്നിട്ട് സിസ്റ്ററെ ആ മാതാവിനെ കിരീട സമർപ്പണം ചെയ്യുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അതിനെന്തെങ്കിലും സാധ്യതയുണ്ട് എന്നെല്ലാം ചോദിച്ച് ദേവാലയത്തിലേക്ക് ഓടി വരികയാണ്. സിസ്റ്റർ നല്ല ഭക്തിയുള്ള സിസ്റ്ററാണ്, ഒരുപാട് ജപമാല ചൊല്ലുന്ന സിസ്റ്ററാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്ററാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പരിശുദ്ധ അമ്മയെയും പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തിയത്. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റേതായ സ്വരങ്ങൾ തിരിച്ചറിയുക. പലതും ലോകത്തിന്റേതായ സ്വരമാണ്, ദൈവത്തിന്റെ സ്വരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സിസ്റ്ററുടെ പഠനകാലത്ത് സിസ്റ്റർ മറ്റൊരു സിസ്റ്ററിനെ കൂട്ടുപോയതാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്.
അങ്ങനെയാണ് സിസ്റ്ററും ആ പഠനം ചെയ്യാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കപ്പെടുന്നത്. മറ്റേ സിസ്റ്ററിനെ ഒരു കോളേജിലെ പ്രിൻസിപ്പളായപ്പോൾ ആ സിസ്റ്ററിന് ഈ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ തനിച്ചായി പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറഞ്ഞ കാലയളവിൽ തന്നെ ആ പഠനം വൻ വിജയമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ലോക സ്വരം നമ്മൾ ശ്രദ്ധിക്കരുത്, ദൈവത്തിന്റെ സ്വരം ശ്രദ്ധിക്കുക, ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക. എന്തൊക്കെ നമ്മെ അലട്ടിയാലും ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് നോമ്പുകാലം പുണ്യങ്ങൾ പൂക്കുന്ന കാലം. ഈശോയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഈശോയുടെ ഓരോ തിരുമുറിവും ധ്യാനിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. അത് പാപ പരിഹാരത്തിന്റെ കാലം കൂടിയാണ്. നമ്മൾ പാടുന്നുണ്ട്, ഇന്ന് നമ്മൾ പാടി. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൻ പാപം കഴുകിടുവാൻ, കണ്ണീരായുതരും, കണ്ണീരോടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്ന, മനസ്താപത്തിന്റെ വസ്ത്രമണിയുന്ന ഈ കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പല ഇടവകകളിലും സിസ്റ്ററിന്റെ ഇടവക ധ്യാനങ്ങൾക്കായിട്ട് വൈദികർ ഇപ്പൊ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ കാണുന്നത് ആ ഇടവക വൈദികനും ആ അത്മായ ജനങ്ങള് ബഹുഭൂരിപക്ഷം പേരും നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് 50 ദിവസവും എല്ലാവിധത്തിലുള്ള നോമ്പ്, പാല്, മുട്ട, മത്സ്യം, മാംസം, അത് പുണ്യം ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ നമ്മെ ശക്തരാക്കുന്നു. ലോകസ്വരം നമ്മൾ കേൾക്കും, അതിലൊന്നും വലിയ കാര്യമില്ല. നോമ്പെടുക്കുന്നതിൽ കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സാധാരണ മക്കളുടെ ചാനലായതുകൊണ്ട് ഞായറാഴ്ച ബാക്കി വരുന്ന മാംസം അത് കളയുന്നതാണ് തെറ്റ്. എത്രയോ മക്കൾക്കാണ് ഇങ്ങനെ ഭക്ഷണം ലഭിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ കളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച ബാക്കി വരുന്ന മാംസം തിങ്കളാഴ്ച വിഭൂതി തിരുനാളിന് കഴിക്കുന്നത് കാർമൽ റൂഹ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗം മക്കൾ ശ്രദ്ധിക്കുക. ഇത് സാധാരണക്കാരുടെ ചാനലായതുകൊണ്ട് സാധാരണ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ചാനലാണ്. ഈ ചാനല് നിയന്ത്രിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. എന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ താക്കീത് സിസ്റ്ററിന് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ വ്യൂസ് ഒരിക്കൽ 4.5 ലാക്ക് വ്യൂസ് എന്നൊക്കെ, ഇതില് വ്യൂസ് വന്നപ്പോ സിസ്റ്റർ അത് ഹെഡിങ് ആയിട്ട് ഇട്ടു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് താക്കീത് തന്നു. വ്യൂസ് ഒരിക്കലും നിന്റെ തമ്പിനെയിലെ ഹെഡിങ്ങിലെ ഇടാൻ പാടുകയില്ല. ചെയ്യേണ്ട ദൗത്യം ചെയ്തിട്ട് വ്യൂസ് നീ നോക്കാൻ പാടില്ല. കാരണം ദാവീദ് മഹാരാജാവ് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല ജനത്തിന്റെ സെൻസ് എടുത്തു, ജനസംഖ്യ എടുത്തു. അത് ദൈവത്തിന് ഇഷ്ടമായില്ല. മഹാമാരി കൊണ്ട് രാജ്യം നിറച്ചു, ക്ഷാമം കൊണ്ട് രാജ്യം നിറച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യൂസ് തമ്പിനെയിൽ അല്ലെങ്കിൽ ഹെഡിങ്ങിൽ എഴുതുന്നത് പോലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സിസ്റ്ററിന്റെ സ്വന്തം ചാനൽ, പരിശുദ്ധാത്മാവിന്റെ ചാനൽ, സാധാരണക്കാരുടെ ചാനൽ. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് ലോകസ്വരങ്ങൾ ധാരാളം കേൾക്കും. നിങ്ങൾ ദൈവത്തിന്റെ സ്വരം മാത്രം കേട്ട് മുന്നോട്ട് പോവുക. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അവസാനം സിസ്റ്ററുടെ മാതാവിനെ പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറയിച്ചവനാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ദൈവസ്വരം മാത്രം ശ്രവിക്കുക, മറ്റെല്ലാ സ്വരങ്ങളും കേൾക്കാതിരിക്കുക. പുണ്യത്തിൽ നമുക്ക് അഭിവൃദ്ധിപ്പെടാം. നോമ്പുകാലം കാർമൽ റൂഹ മക്കളും സിസ്റ്ററും സിസ്റ്ററുടെ 33 പ്രേക്ഷിതരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മഹാമാരിയിലും യുദ്ധക്കെടുതികളിലും നമ്മൾ മുന്നോട്ട് പോകുന്നു, ഈശോയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്. ആമേൻ. നോമ്പുകാലം പുണ്യങ്ങൾ പോക്കുന്ന കാലമായി മാറട്ടെ. ആമേൻ.